ഇസ്രായേൽ ഹമാസ് യുദ്ധം ആര് ജയിക്കും എന്ന തലക്കെട്ടോടെയുള്ള ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധം 3 മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസ തരിപ്പണമായി എന്നതൊഴിച്ചാൽ ഇസ്രായേൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തിയോ? യുദ്ധം കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ അതിസങ്കീർണമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗാസയിലെ ഭൂഗർഭ ടണലുകളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയോ നിർവീര്യമാക്കപ്പെടുകയോ ചെയ്തിട്ടും ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഗണ്യമായ വിജയം നേടിയതായി ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? വടക്ക് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ചെങ്കടലിൽ യമനികളായ ഹൂതികളും ഒപ്പം സിറിയയും ഇറാനും ടർക്കിയും ഇതര അറബ് രാഷ്ട്രങ്ങളും നേരിട്ടും അല്ലാതെയും ഇസ്രായേലിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഹമാസിനോടാണ് യുദ്ധമെങ്കിലും ഫലത്തിൽ ആഗോളതലത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങളുടെ അച്ചുതണ്ടുമായാണ് ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളാൽ നയിക്കപ്പെടുന്ന രണ്ട് രാജ്യങ്ങളോ ശാക്തിക ചേരികളോ തമ്മിലുള്ള യുദ്ധമല്ല നടക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും മറുഭാഗത്ത് പലസ്തീൻ പ്രശ്നമെന്ന ലേബലിന് പിന്നിൽ അനേകം മത തീവ്രവാദ സംഘടനകളും അവയെ പിന്തുണയ്ക്കുന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളും അവരുടെ സ്വാധീന വലയത്തിലുള്ള സംഘടനകളും ആഗോളതലത്തിൽ തന്നെ നേർക്കുനേർ നിൽക്കുകയാണ്. ഹോളോകോസ്റ്റിനേക്കാൾ ഭീതിജന്യമായ ഒരു സാഹചര്യമാണ് ഇസ്രായേലിന് മുന്നിൽ ഉള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥമായ ഒരു രാജ്യവും തങ്ങളുടെ മാത്രം യുക്തിയാൽ നയിക്കപ്പെടുന്ന തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങളും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി മാത്രമാണ് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്ന പ്രചാരണം നടത്താൻ തൽപരകക്ഷികളെ സഹായിക്കുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ നിസ്സഹായാവസ്ഥ ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാട്ടാനും ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാനും ഇസ്ലാമിക രാജ്യങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ യുദ്ധം പലസ്തീൻ ജനതയ്ക്കെതിരെയാണോ അതോ ഹമാസ് എന്ന തീവ്ര മതരാഷ്ട്ര സംഘടനയ്ക്കെതിരെയാണോ? ഇസ്രായേലിന്റെ യുദ്ധം ഹമാസിനെതിരെയാണെങ്കിൽ അത് പലസ്തീൻ ജനതയ്ക്കെതിരെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്? അവരുടെ ലക്ഷ്യം എന്താണ്? പലസ്തീൻ ജനതയാണോ ഹമാസ്? പലസ്തീൻ ജനതയും ഹമാസും ഒന്നാണോ? ആരാണ് ഹമാസ് എന്ന ചോദ്യം ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹമാസ് ഒരു തീവ്ര ഇസ്ലാമിക മതരാഷ്ട്ര സംഘടനയാണ്. 1928 ഈജിപ്തിൽ പ്രവർത്തനം ആരംഭിച്ച മുസ്ലിം ബ്രദർഹുഡാണ് ഹമാസിന്റെയും ഹമാസ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഇതര തീവ്ര മതരാഷ്ട്ര സംഘടനകളുടെയും മാതൃകയും സ്രോതസ്സും. 1936-38 കാലത്ത് നടന്ന അറബ് യഹൂദ സംഘർഷങ്ങളിൽ അറബ് പക്ഷ കലാപകാരികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇസ്ലാമിക് ബ്രദർഹുഡ് ഈജിപ്തിന് പുറത്തേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. തുടർന്ന് 1947-48, 1967, 1972, 1987 മുതൽ 2018-2022, 2023 വർഷങ്ങളിലും ഇപ്പോഴും തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനും യുദ്ധങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഇസ്ലാമിക് ബ്രദർഹുഡും PLO ഉൾപ്പെടെയുള്ള അതിന്റെ പ്രാദേശിക വകഭേദങ്ങളും 1987 മുതൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പലസ്തീൻ രൂപമായ ഹമാസും ആണ്. ഹമാസ് ഇന്നത്തെ രീതിയിൽ രൂപം പ്രാപിക്കുന്നത് അതിന്റെ മാതൃസംഘടനയായ ഇസ്ലാമിക് ബ്രദർഹുഡിനെ മാതൃകയാക്കിയാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് പ്രവർത്തനം തുടങ്ങിയത് ഈജിപ്തിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്കിടയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആതുരസേവനം തുടങ്ങിയവയ്ക്ക് വലിയ തോതിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇസ്ലാമിക സമുദായത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ സമുദായത്തിന്റെ വിശ്വാസവും പിന്തുണയും ഉറപ്പുവരുത്തുകയായിരുന്നു സംഘടനയുടെ ഒന്നാം ഘട്ടം. സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചാരണം നൽകിക്കൊണ്ട് സമുദായത്തിന്റെ ഭാവി തങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്നും അത് ഉറപ്പുവരുത്താൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ സംഘടന ലക്ഷ്യം വെച്ചതെങ്കിൽ ജനമനസ്സുകളിൽ സ്വീകാര്യത നേടിക്കൊണ്ട് രണ്ടാം ഘട്ട പ്രവർത്തനമായ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് അടിത്തറ സൃഷ്ടിക്കുകയും തുടർന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യവും ദിശാബോധവും നൽകിക്കൊണ്ടാണ് രണ്ടാം ഘട്ടമായ പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷന് സംഘടന ആക്കം കൂട്ടിയത്. മുസ്ലിം സമുദായത്തെ അതിന്റെ അടിതൊട്ട് മുടിവരെ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും. വ്യക്തികളെ 100% ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് അതിനുപയോഗിക്കുന്ന രീതിശാസ്ത്രം. വേഷത്തിലും ഭക്ഷണത്തിലും സാമൂഹിക കാഴ്ചപ്പാടിലുമെല്ലാം ഇസ്ലാമികവൽക്കരണം നടപ്പാക്കുന്നു. അനിസ്ലാമികമായതെന്തും പരിത്യജിക്കപ്പെടേണ്ടതും വെറുക്കപ്പെടേണ്ടതും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രീയത്തെ തിരിച്ചുവിടുന്നു.
തുടർന്ന് ഇസ്ലാമിക നിയമം അഥവാ ശരിയത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും സമൂഹത്തിന് മേൽ നടപ്പാക്കിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന മൂന്നാംഘട്ട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നു. രാഷ്ട്രത്തെ സമൂലം ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് നിലവിലുള്ള രാഷ്ട്രീയ നിയമ സംവിധാനങ്ങളുമായും ഇതര മതസമുദായങ്ങളുമായും സംഘർഷമുണ്ടാകാൻ അവസരമൊരുക്കുന്നു. മനുഷ്യാവകാശം, മതസ്വാതന്ത്ര്യം, സ്ത്രീവിമോചനം, സാംസ്കാരിക നവോത്ഥാനം എന്നിങ്ങനെ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാവുന്ന മേഖലകളിൽ ഇസ്ലാമിന്റെ സംഭാവനകളും നേട്ടങ്ങളും തനിമയും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചുകൊണ്ടും സാമൂഹിക തിന്മകളെ എതിർക്കാനെന്ന രീതിയിലും നിലവിലുള്ള നിയമവ്യവസ്ഥയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 1948 ആയപ്പോഴേക്കും ഇസ്ലാമിക് ബ്രദർഹുഡും ഈജിപ്ഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു. ഭരണകൂടവുമായുള്ള ഏറ്റുമുട്ടൽ അനിവാര്യമായതോടെ ബ്രദർഹുഡ് അതിന്റെ മൂന്നാം മുറ പുറത്തെടുത്തു. അതുവരെയും രഹസ്യമായി പ്രവർത്തിച്ചു വന്നിരുന്ന സായുധ വിഭാഗം പരസ്യമായി രംഗത്ത് വന്നു. ഇങ്ങനെ ചാരിറ്റി, പൊളിറ്റിക്സ്, മിലീഷ്യ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളും ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഹൈറാർക്കിയും ഭരണക്രമവും പ്രവർത്തന സംവിധാനങ്ങളുമുള്ള സങ്കീർണമായ ഒരു സംഘടനയാണ് ഇന്ന് ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള, എന്നാൽ പലസ്തീൻ ജനതയുടെ ഗാസയിൽ ഭരണം നടത്തുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പലസ്തീനിയൻ രൂപമായ ഹമാസ്. ഹമാസ് മൂന്ന് തലകളുള്ള ഒരു വിചിത്ര ജീവിയാണ്. തലകൾ മൂന്നാണെങ്കിലും ഒറ്റ ശരീരമുള്ള ജീവിയാണ്. ഇത്തരമൊരു സംഘടനയെ സായുധമായി നേരിടുക എന്നത് ഉയർത്തുന്ന പ്രായോഗികമായ വെല്ലുവിളി ചെറുതല്ല. ഇതിൽ ഏത് തലയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഭൂമിക്കടിയിൽ സമാന്തര രാജ്യമുള്ള ഹമാസിനെയാണോ, ഭരണവും ക്രമസമാധാനവും മനുഷ്യാവകാശ പ്രവർത്തനവും നടത്തുന്ന രാഷ്ട്രീയ ഹമാസിനെയാണോ, അതോ നാട്ടിൽ വിദ്യാഭ്യാസവും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനവും നടത്തുന്ന ചാരിറ്റബിൾ അഥവാ ഹ്യൂമാനിറ്റേറിയൻ ഹമാസിനെയാണോ? ഹമാസ് എന്ന ഒറ്റ സംഘടന പരസ്പരം യാതൊരു ബന്ധമില്ലാത്തവ പോലെ ആഗോളതലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളുമായും വിദ്യാഭ്യാസ രാഷ്ട്രീയ തലങ്ങളിൽ സ്വാധീനമുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായും വിവിധ രാജ്യങ്ങളും മാധ്യമലോകവുമായും പാർട്ട്ണർഷിപ്പുകളും സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹകരണവും വഴി ബന്ധങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയാണ്. സാമ്പത്തിക ശക്തി കൊണ്ടും കൈ അയച്ചുള്ള സാമ്പത്തിക സഹകരണം വഴിയും പാശ്ചാത്യ ലോകത്ത് പ്രവർത്തിക്കുന്ന ശക്തമായ അന്താരാഷ്ട്ര സംഘടനകളെയും യൂണിവേഴ്സിറ്റികളെയും മാധ്യമ രാജാക്കന്മാരെയും വരെ വരുതിയിലാക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്പോൺസർമാരായ രാഷ്ട്രങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. ഗാസയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളും അഭയാർത്ഥി ക്യാമ്പുകളും മുതൽ സ്കൂളുകളും ആശുപത്രികളും ആരാധനാലയങ്ങളും വരെ നിയന്ത്രിക്കുന്നതും അവയെ മറയാക്കി ആയുധ സന്നാഹമൊരുക്കുന്നതും അവയ്ക്ക് പിന്നിൽ ടണലുകളുടെ അതിസങ്കീർണമായ സംവിധാനമൊരുക്കി ഒളിപ്പോരിനുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതുമെല്ലാം ഹമാസ് എന്ന സംഘടനയുടെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അതിശയകരമായ ഏകോപനത്തിലൂടെയാണ്. എന്നാൽ തീർത്തും വ്യത്യസ്തമായ സംഘടനകൾ പോലെ ലോകത്തിനു മുൻപിൽ അവതരിക്കുകയും സ്വതന്ത്രമായി എന്ന പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ വിവിധ രാജ്യങ്ങളിൽ സങ്കേതങ്ങൾ ഒരുക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും കൃത്യമായ ഏകോപനത്തോടെ സംഘടനയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 1987 ഹമാസ് ഇന്നത്തെ രൂപത്തിൽ നിലവിൽ വന്നപ്പോൾ മുതൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒന്നാമതായി ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഉന്മൂലനം ഉറപ്പാക്കുക എന്നതും രണ്ടാമതായി ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ സമുദ്രം വരെയുള്ള ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ വഖഫും ഇസ്ലാമിക ലോകത്തിന്റെ പൊതുസ്വത്തുമാക്കി മാറ്റുകയും ചെയ്യുക എന്നതുമാണ്. ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഹമാസിനും അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന അറബ്, ടർക്കി, ഇറാൻ അച്ചുതണ്ടിനും പലസ്തീൻ ജനതയോ പലസ്തീൻ രാഷ്ട്രമോ വിഷയമാണോ? യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയെ ഇരകളാക്കുന്നത് ആരാണ്? ഇസ്രായേലിന് നിലനിൽക്കണമെങ്കിൽ ഹമാസിനെ തകർത്തുകൊണ്ടേ അതിന് കഴിയൂ എന്ന സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിച്ചെടുക്കുന്നതും സമാന്തരമായി മിഡിൽ ഈസ്റ്റിൽ രക്തപ്പുഴ ഒഴുക്കാൻ ഹൂദികളെയും ഹെസ്ബുള്ളയും ഇതര ചാവേർ സംഘടനകളെയും വളർത്തിക്കൊണ്ടുവരുന്നതും ആര് എന്ന ചോദ്യം മറ്റാരെയേക്കാൾ അഭിമുഖീകരിക്കുന്നത് ഇസ്രായേലാണ്. 21-ാം നൂറ്റാണ്ടിനെ ചോരപ്പുഴയിൽ മുക്കാനുള്ള ശ്രമം തുടക്കം മുതൽ മിഡിൽ ഈസ്റ്റിൽ ദൃശ്യമാണ്. ഈ അസ്വസ്ഥതയെ ലോകം മുഴുവൻ കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളും ദൃശ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ കെണിയിൽ വീഴുകയും ചെയ്തു. അവർ ഇപ്പോൾ അതിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ദുരന്തം നേരിട്ട് അനുഭവിക്കുന്നത് പലസ്തീൻ ജനതയും ഇസ്രായേലുമാണ്. അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും അതിന്റെ തീവ്രരൂപങ്ങളെയും ഭയപ്പാടോടെ വീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ഇറാനും ടർക്കിയും ലോകരാജ്യങ്ങളുടെ കണ്ണിൽ വേറിട്ട ചിത്രങ്ങളാകുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം നീളുമ്പോൾ പലസ്തീൻ പ്രശ്നത്തെക്കാൾ ലോകത്തെ അസ്വസ്ഥമാക്കുന്നത് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം 21-ാം നൂറ്റാണ്ടിന്റെ ശേഷിക്കുന്ന വർഷങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുമെന്നും അത് കൂടുതൽ വ്യാപകമായ രക്തച്ചൊരിച്ചിലുകൾക്ക് വഴിവെക്കുമോ എന്നുമാണ്. അതോ ഇസ്രായേൽ അതിനെ ലോകത്തിനു മുൻപിൽ തുറന്നു കാട്ടുമോ എന്ന ചോദ്യത്തോടെയാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.